ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോം നമ ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 5 കർമ്മയോഗം ശ്ലോകം 22. യേ ഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്ത കൗന്ദേയ നതേഷു രമതേ ബുധാഃ. യേ ഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്ത കൗന്ദേയ നതേഷു രമതേ ബുധാഃ. ബുദ്ധിമാൻ ഭൗതികേന്ദ്രിയങ്ങളുമായുള്ള ബന്ധം മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളിൽ പങ്കുകൊള്ളാറില്ല. അല്ലയോ കുന്തിപുത്ര, ഭൗതിക സുഖങ്ങൾക്ക് ആദിയും അവസാനവും ഉള്ളതുകൊണ്ട് അവയിലൊരിക്കലും ബുദ്ധിമാന്മാർ സന്തോഷം കൊള്ളുന്നില്ല. ഭാവാർത്ഥം: ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങൾ ഇന്ദ്രിയങ്ങളുമായുള്ള ബന്ധം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ശരീരം ക്ഷണികമാകയാൽ അവയും ക്ഷണികമാണ്. മുക്തനായ ഒരാൾക്ക് താൽക്കാലികമായ ഒന്നിലും താല്പര്യം തോന്നാറില്ല. അതീന്ദ്രിയ സുഖാനുഭൂതികൾ നന്നായി അറിയുന്ന ഒരു മുക്താത്മാവിനെങ്ങനെ ഈ മിഥ്യാസുഖങ്ങൾ ആസ്വാദ്യങ്ങളാവും? പത്മപുരാണത്തിൽ പറയുന്നു, രമന്തേ യോഗിനോനന്ദേ സത്യാനന്ദ ചിദാത്മനി ഇതി രാമപദേനാസൗ പരം ബ്രഹ്മാഭിധീയതേ. യോഗികൾ പരമസത്യത്തിൽ നിന്ന് അനന്തവും ഇന്ദ്രിയാതീതവുമായ ആനന്ദം അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ എന്ന ആ പരമസത്യത്തിന് രാമനെന്നും പേർ പറയുന്നു. ശ്രീമദ് ഭാഗവതം 5:51 ഈ വിധം പ്രസ്താവിക്കുന്നു: ന്യായം ദേഹോ ദേഹഭാജാം ത്രിലോകേ കഷ്ടാൻ കാമാനർഹതേ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. മക്കളെ, ഈ മനുഷ്യജന്മത്തിൽ വിഷയസുഖങ്ങൾ നേടുവാനായി കഷ്ടപ്പെടുന്നതിൽ ഒരു യുക്തിയുമില്ല. മലഭോജികളായ പന്നികൾക്ക് പോലും ലഭ്യങ്ങളാണ് ആ സുഖങ്ങൾ. ഈ ജീവിതത്തിൽ നിങ്ങൾ തപസ്സനുഷ്ഠിക്കുകയാണ് വേണ്ടത്. എന്നാൽ സത്വശുദ്ധി ഉണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് അപരിമിതമായ അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കാൻ കഴിയും. യഥാർത്ഥ യോഗികളാവട്ടെ, വിജ്ഞരായ അതീന്ദ്രിയ ജ്ഞാനികളാവട്ടെ, വിഷയസുഖങ്ങളിൽ ആസക്തരാകാറില്ല. അവ വീണ്ടും വീണ്ടും പ്രാപഞ്ചിക ജീവിതത്തിനിടയാക്കുന്നു. ഒരാൾ എത്രയും കൂടുതൽ ഭൗതിക സുഖാസ്വാക്തനാണോ അത്രയും കൂടുതൽ ഭൗതിക ക്ലേശങ്ങൾക്ക് ഇരയായിത്തീരും. ഹരേ കൃഷ്ണ, രാധേ രാധേ.